രാജ്യത്തെ 1205 കേന്ദ്രങ്ങളിൽ നടന്ന യു ജി സി നെറ്റ് പരീക്ഷയെക്കുറിച്ചാണ് ഇനി. പരീക്ഷ എഴുതിയത് 1100,000+ പേരാണ്. നെറ്റ് യോഗ്യത ഇത്തവണ മുതൽ PhD പ്രവേശനത്തിനും പരിഗണിക്കുമെന്നതിനാൽ പരീക്ഷയ്ക്ക് പ്രാധാന്യവും ഏറിയിരുന്നു. 2018 മുതൽ ഓൺലൈനായിരുന്ന പരീക്ഷ ഇക്കുറി വീണ്ടും ഓഫ്ലൈൻ രീതിയിലേക്ക് മാറ്റി. പരീക്ഷയിലെ ചോദ്യങ്ങൾ ചോർന്നെന്ന സംശയത്തെ തുടർന്നാണ് പരീക്ഷ റദ്ദാക്കുകയും അന്വേഷണം CBI ഏൽപ്പിക്കുകയും ചെയ്തത്. ഇന്ത്യയിലുടനീളമുള്ള സർവകലാശാലകളിലും കോളേജുകളിലും അസിസ്റ്റന്റ് പ്രൊഫസർ, ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് ആൻഡ് അസിസ്റ്റന്റ് പ്രൊഫസർ തുടങ്ങിയ സ്ഥാനങ്ങളിലേക്കുള്ള യോഗ്യത നിർണ്ണയിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള പരീക്ഷയാണ് UGC നെറ്റ് പരീക്ഷ. സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയത്തിനും ന്യൂനപക്ഷകാര്യ മന്ത്രാലയത്തിനും കീഴിലുള്ളവ ഉൾപ്പെടെ നിരവധി ഫെലോഷിപ്പുകൾക്കുള്ള യോഗ്യത നിർണ്ണയിക്കുന്നതും ഈ പരീക്ഷ വഴിയാണ്. ഈ ഫെലോഷിപ്പുകൾക്കായി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഈ ടെസ്റ്റിലൂടെ യോഗ്യത നേടണം. 1121,225 പേരാണ് നെറ്റ് പരീക്ഷ എഴുതിയത്. 2023 ഡിസംബറിൽ പരീക്ഷയിൽ ഇത് 945,872. OMR പരീക്ഷയിൽ ക്രമക്കേട് കണ്ടെത്തിയതോടെയാണ് ദേശീയ പരീക്ഷാ ഏജൻസി June 18 നടത്തിയ പരീക്ഷ റദ്ദാക്കുന്നത്. മറുവശമോ, നല്ലൊരു ഭാവി സ്വപ്നം കണ്ടവരുടെ നിരാശ. ഗവേഷക വിദ്യാർത്ഥികളും താൽക്കാലിക അധ്യാപക ജോലിയിൽ പ്രവേശിച്ചിട്ടുള്ളവരുമെല്ലാമാണ് നെറ്റ് പരീക്ഷ എഴുതുന്നവരിൽ പലരും. അതുകൊണ്ട് തന്നെ അതികഠിനമായ പരീക്ഷയ്ക്ക് വേണ്ടി പലരും ലീവ് എടുത്തും ഉറക്കം കളഞ്ഞുമെല്ലാമാണ് തയ്യാറെടുപ്പ് നടത്തുന്നത്. എത്ര ആത്മവിശ്വാസമുള്ളവനും ആശങ്കയുടെ മുൾമുനയിൽ നിൽക്കുന്ന നിമിഷമാണ് പരീക്ഷ റദ്ദാക്കൽ. ക്രമക്കേടുകൾ മൂലം റദ്ദു ചെയ്തു എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യത്തെയും മോശമായാണ് ബാധിക്കുന്നത്. UGC നെറ്റ് പരീക്ഷ കേന്ദ്ര സർക്കാർ റദ്ദാക്കിയതോടെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വിശ്വാസ്യത കൂടുതൽ ചോദ്യം ചെയ്യപ്പെട്ടു. നെറ്റ് റദ്ദാക്കിയ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നടപടി പരീക്ഷ നടത്തിയ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അധികൃതരെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. NTA UGC നെറ്റ് പരീക്ഷ വിജയകരമായി പൂർത്തിയാക്കിയതായി UGC ചെയർമാൻ M ജഗദീഷ് കുമാർ ചൊവ്വാഴ്ച വൈകിട്ട് ട്വീറ്റ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് പരീക്ഷ തന്നെ റദ്ദാക്കിയിട്ടുള്ള ഉത്തരവും വരുന്നത്. UGC നെറ്റ് പരീക്ഷയ്ക്ക് 2 പേപ്പറുകളാണുള്ളത്. ഒന്നാമത്തെ പേപ്പർ എല്ലാവർക്കും ഒരുപോലെയാണ്. രണ്ടാമത്തേത് വിഷയാധിഷ്ഠിതമാണ്. 83 വിഷയങ്ങളിലാണ് നെറ്റ് പരീക്ഷയുള്ളത്. ജൂൺ, ഡിസംബർ എന്നിങ്ങനെ 2 തവണയാണ് എല്ലാ വർഷവും നെറ്റ് പരീക്ഷ നടത്താറ്. കേന്ദ്ര സർക്കാർ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നിയമം നടപ്പാക്കിയ ശേഷം ആദ്യമായി റദ്ദാക്കുന്ന കേന്ദ്രതല പൊതുപരീക്ഷ കൂടിയാണ് നെറ്റ്.